വെൽക്കം ടു എലമെൻറ്ററി പാർട്ടിക്കിൾസ് പാർട്ട് ത്രീ ഫിസിക്സിൻ്റെ തിയറി മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് നിയമങ്ങളുണ്ട് അതിനെ കൺസർവേഷൻ ലോസ് എന്ന് പറയും കൺസർവേഷൻ ലോസ് ഇല്ലാതെ ഫിസിക്സിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല മാറിക്കൊണ്ടിരിക്കുന്ന ചേഞ്ച് സർവത്ര ചേഞ്ച് നടക്കുന്ന ഈ പ്ര പ്രകൃതിയിൽ ചിലതൊക്കെ കോൺസൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഈ കൺസർവേഷൻ ലോസ് അത് നമുക്ക് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ് അപ്പോൾ ചിലതൊക്കെ ഇതിനിടയ്ക്ക് കോൺസെൻ്റായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നത് മനസ്സിന് സന്തോഷമാണ് ദിവസവും സൂര്യനുദിക്കുന്നു അതുകൊണ്ടല്ല മനുഷ്യൻ ജീവിച്ചു പോകുന്നു അപ്പോൾ നാളെയും സൂര്യനുദിക്കും എന്നുള്ള ഒരു പ്രത്യാശ ഫിസിക്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഏത് പ്രോസസ്സ് നടക്കുമ്പോഴും ചില ക്വാണ്ടിറ്റികൾ കോൺസെൻ്റ് ആയിട്ട് നിൽക്കും എന്തിനാ നമ്മൾ ഈ കൺസെർവേഷൻ ലോസ് കൺസർവ് ആവുക എന്ന് പറഞ്ഞാൽ റിമൈൻസ് കോൺസെൻ്റ് എന്നുള്ള അർത്ഥമുള്ളൊരു കൺസർവേഷൻ നമുക്ക് ഈ എലമെൻ്ററി പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻസും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ടത് അതിലൊന്നാണ് കൺസർവേഷൻ ഓഫ് എനർജി ഇത് പറയുമ്പോൾ ഇൻക്ലൂഡിങ് മാസും വരും മാസും അതിനകത്ത് വരും കാരണം മാസും എനർജി ഫോം ആണല്ലോ ഈക്വൽസ് എം സി സ്ക്വയർ അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഫസ്റ്റ് ലോ അടുത്തത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പിന്നെ ഒരു പ്രോ കൊളൂഷൻ പ്രോസസ് എനി എനി പ്രോസസ് ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് എ കോൺസൻസ് ഇത് താഴത്തെ ക്ലാസ്സിലുമൊക്കെ പഠിച്ചിട്ടുള്ള അടുത്തത് കൺസർവേഷൻ ഓഫ് ആൻക്യുലർ മൊമെൻറ്റം ഇൻക്ലൂഡിങ് സ്പിൻ സ്പിൻ എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ സ്വന്തം ആക്സിന് ചുറ്റും കറങ്ങുന്ന ആണല്ലോ സ്പിന്നെന്ന് പറയാം അപ്പോൾ സ്പിന്നുൾപ്പെടെ മറ്റ് വസ്തുക്കൾക്ക് ചുറ്റും കറങ്ങുകയാണെങ്കിലും സ്വന്തമായിട്ട് കറങ്ങുകയാണെങ്കിലും ആങ്കുലാർ മൊമെൻറ്റും കൺസേഡ് ആയിരിക്കും അപ്പോൾ മൂന്നാമത്തേത് കൺസർവേഷൻ ഓഫ് ആൻകുലാർ മൊമെൻ്റ് നാലാമത്തത് കൺസർവേഷൻ ഓഫ് എലക്ട്രിക് ചാർജ് ചാർജ് ഏത് പ്രോസസ് നടക്കും ചാർജ് കോൺസൻട്രേറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ് അവിടെ ഇന്നും മാറിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ചാർജ് എപ്പോഴും ആയിരിക്കും അടുത്തത് അഞ്ചാമത്തത് എലക്ട്രോൺ ഫാമിലി നമ്പർ അത് നമ്മൾ പിന്നീട് കാണും ഇതൊക്കെ എലക്ട്രോൺ ഫാമിലി നമ്പർ ദറ്റ് റിമൈൻസ് എ കോൺസൻഷൻ ഇപ്പോൾ ബീറ്റ ഡിസ് ഇൻറ്റഗ്രേഷനിലൊക്കെ നിങ്ങൾ ചെറിയ ഗ്ലാസ്സുകളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തത് മീസോൺ ഫാമിലി മ്യൂൺ ഫാമിലി നമ്പർ മ്യൂൺ എന്ന് പറഞ്ഞാൽ മ്യൂ മിസോണ മീസോൺ ഫാമിലി ഞാൻ പറഞ്ഞതാണ് മ്യൂ ഇപ്പോൾ മ്യൂൺ ഫാമിലി നമ്പർ റിമെയിൻസ് എ കോൺസ്റ്റൻസ് അടുത്തത് ബാരിയോ ബാരിയോൺ ഫാമിലി നമ്പർ റിമെയിൻസ് കോൺസ്റ്റൻസ് ഇൻ എനി ആൻഡ് ഇൻട്രാക്ഷൻ അപ്പോൾ ഏഴ് ദർ ആർ സെവൻ കൺസർവേഷൻ ലോസ് ഉണ്ടല്ലോ എനർജി ഇൻക്ലൂഡിംഗ് മാസ് ലീനിയർ മൂമെൻറ്റും വെറുതെ മൂവ്മെൻറ്റോ എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റോ അർത്ഥം ആങ്കുലർ മൂവ്മെൻ്റ് ഇൻക്ലൂഡിംഗ് സ്പിൻ ചാർജ് കൺസർവേഷൻ എലക്ട്രോൺ ഫാമിലി നമ്പർ മിയോൺ ഫാമിലി നമ്പർ ബാരിയോൺ ഫാമിലി നമ്പർ ഇതിൽ നമ്മൾ ഈ എലമെൻറ്ററി പാർട്ടിക്കിൾസിൻ്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു പറഞ്ഞതുകൂടാതെ നമുക്കിനിയും മറ്റ് ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അധികം ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിൽ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ വരും തൽക്കാലം ഈ എലമെൻ്ററി പാർട്ടിക്കിൾസ് പുതിയ പുതിയ എലമെൻറ്ററി പാർട്ടിക്കിൾസ് പ്രെഡിക്റ്റ് ചെയ്യുകയും പിന്നീട് അത് കണ്ട് എക്സ്പെരിമെൻ്റലായിട്ട് ഒബ്സെർവ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിന് പുറകിൽ ചില തിയറിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏത് ഇൻട്രാക്ഷൻസ് ഇപ്പോൾ ഇലക്ട്രോ ആയാലും ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ആയാലും ഒക്കെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ആ അതിന് പ്രാധാന്യമുണ്ട് പാർട്ടിക്കിൾസ് എന്തെങ്കിലും പാർട്ടിക്കിൾസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് രണ്ട് വസ്തുക്കൾ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പിൽ ചെയ്യുകയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഫോട്ടോൺസാണ് ഈ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളത് ഈ ഫോഴ്സിൻ്റെ ഒരു ഫോഴ്സിൻ്റെ റേഞ്ച് ഇപ്പോൾ ഇലക് ഇലക്ട്രോമാഗ്നറ്റിക് ഇല രണ്ട് ചാർജ് കമ്മുള്ള ഇലക്ട്രിക് ഫോഴ്സ് അതിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റിയാണ് കാരണം നമ്മൾ കുളം സ്ലോ അനുസരിച്ച് രണ്ട് ചാർജ് കമ്മുള്ള ഫോഴ്സ് എഫ് ഇ ഈക്വൽസ് കോൺസൻ്റ് ഇൻറ്റു ക്യു വൺ ക്യൂ റ്റു ബൈ ആർ സ്ക്വയറാണ് ഡിനോമിനേറ്ററിലാണ് ചാർജ് തമ്മിലുള്ള അകലം അതിൻ്റെ സ്ക്വയർ ഈ ആറ് ഇൻഫിനിറ്റി ആകുമ്പോഴേ ഈ ഫോഴ്സ് സീറോ ആകും അപ്പോൾ ഈ ഫോഴ്സ് അങ് രണ്ട് ചാർജ് ഇൻഫൈനൈറ്റ് അകലത്തിൽ അകലത്തിലിരിക്കുമ്പോൾ മുതൽ അടുക്കുമ്പം അടുക്കുന്നവരും ഈ ഫോഴ്സ് കൂടുക അപ്പോൾ ഇത് ഇൻഫിനിറ്റി വരെ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് വരെ ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് അതിനർത്ഥം അതാണ് അതിൻ്റെ റേഞ്ച് ഓഫ് ദി ഫോഴ്സ് എന്ന് പറയുക നേരെ കുറിച്ച് ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയർ ഫോഴ്സ് വളരെ ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ് അതിൻ്റെ റേഞ്ച് ഏതാണ്ട് ജനറേസ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ഉള്ളൂ ഒരു ഫെർമി എന്ന് പറയും ജനറേസ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ മീറ്ററിന് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഒരു ഫോഴ്സിൻ്റെ റേഞ്ച് നിശ്ചയിക്കുന്നത് ഈ എക്സ്ചേഞ്ച് പാർട്ടിക്കിളിൻ്റെ കോംപ്റ്റൻ വേവ് ലെങ്ത്ത് എത്രയാണോ അത കോംപ്റ്റൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കോംപ്റ്റൺ എഫക്റ്റിനകത്ത് പഠിക്കുന്നത് ഹൈ എനർജി എലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫോട്ടോസ് ഫ്രീ എലക്ട്രോണി വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്കാറ്ററിങ് 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 ഓഫ് ഗാമാറേസ് എക്സറൈസ് എക്സെട്രാ ബൈ ഫ്രീ എലക്ട്രോൺസ് പിന്നെ മെറ്റലോസ് സംതിങ് അതിനാണ് നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത് കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാൻഡ ഈക്വൽസ് എച്ച് ബൈ എം m0 സിയ എം സീറോസ് ദ റെസ്റ്റ് മാസ്ക് റെസ്റ്റ് മാസ് ഓഫ് ദി കോംറ്റൺ എഫക്റ്റിലത് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസാണ് സീ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് എച്ച് ഈസ് ദി പ്ലാങ്ക്സ് കോൺസൻ അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിൽ എക്സ്ചെയ്ഞ്ച് പാർട്ടിക്കിൾസ് ഫോട്ടോൺസാണ് അപ്പോൾ ഫോട്ടോണിൻ്റെ റസ്റ്റ് മാസ് ആണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ച് നിർണ്ണയിക്കാൻ നമ്മൾ ഫോട്ടോണിൻ്റെ മാസാണ് ഇവിടെ കൊടുക്കേണ്ടത് ഫോട്ടോൺ ഇൻ്ററസ്റ്റ് മാസ് സീറോ അപ്പോൾ കോംപ്ടൺ വേവ് ലെങ്ത് ഓഫ് ഈസ് ഇൻഫിനിറ്റി ആ അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ഇൻ എൻ്റെ റേഞ്ച് ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഫോഴ്സസ് ആണെന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് യുക്കാവ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എങ്ങനെയുണ്ടാവുന്നു പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നു ന്യൂട്രോണും ന്യൂട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവിടെ അദ്ദേഹം ഈ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഒരു പുതിയ എക്സ്ചേഞ്ച് പാർട്ടികിള് പ്രഡിക്റ്റ് ചെയ്തു ഈ എക്സ്ചേഞ്ച് പാർട്ടിക്കിളിൻ്റെ കോംഷൻ വേവ് ലെങ്ത് ഈ ടെൻഡ്രൈസ് മൈനസ് ഫിഫ്റ്റീൻ മീറ്ററിൻ്റെ ഓർഡറിൽ വരത്തക്കവണ്ണമുള്ള ഒരു പാർട്ടിക്കിള് പ്രഡിക്റ്റ് ചെയ്തു ആ പ്രഡിക്റ്റ് ചെയ്ത പാർട്ടിക്കിളാണ് മീസോൺ എന്ന് അറിയപ്പെടുന്നത് മീസോൺ തന്നെ പലതുണ്ട് ഉണ്ട് പയോൺസ് എന്ന് പറയും ഉണ്ട് കയോൺസ് ഉണ്ട് മ്യൂൺസ് അതിൽ തന്നെ അതിൻ്റെ ആൻറ്റി ഉണ്ട് ഏതാണ്ട് ഇലക്ട്രോണിൻ്റെ ടു ഹൺഡ്രഡ് ടൈംസ് മാസ് ഏതാണ് വരുന്ന പാട്ടുകൾ പിന്നീട് ഇത് ഒബ്സെർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് കൺസർവേഷൻ ലോസ് മറ്റൊന്ന് ഒരു ഇൻറ്ററാക്ഷിൻ്റെ റേഞ്ച് ഒരു ഫോഴ്സിൻ്റെ റേഞ്ച് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഇൻട്രാക്ടി ഫോഴ്സിൻ്റെ റേഞ്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ലോ കോംറ്റൻ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസിൻ്റെ കോംറ്റൻറ്റ് വേവ് ലെങ്ത് എത്രയാണോ അതായിരിക്കും റേഞ്ച് ഓഫ് ദി ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഫോട്ടോണാണ് ഫോട്ടോണിൻ്റെ കോംറ്റൻ്റ് വേവ് ലെങ്ത് ഇൻഫിനിറ്റിയാണ് നമുക്കറിയാം ടെന്നീസ് കളിക്കുമ്പോൾ ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ ബോളിൻ്റെ റേഞ്ച് ഈ കോർട്ടിൻ്റെ അങ് കോർട്ടിൻ്റെ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത് ഞങ്ങൾ ഒതുങ്ങി നിൽക്കുമല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ എന്നിട്ട് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെ സ്ട്രോങ് ഇൻട്രാക്ഷനും വീക്ക് ഇൻട്രാക്ഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യുക്കാവ പ്രിഡിക്റ്റ് ചെയ്ത എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസാണ് സ് എന്നു പറയുന്നത് ബാക്കി നമുക്കടുത്ത പോസ്റ്റിങ്സി കാണാം താങ്ക് യു